മതവികാരം വ്രണപ്പെടുത്തുന്ന ബ്രൂക്ക് ബോണ്ട് റെഡ് ലേബൽ ചായപ്പൊടി ബഹിഷ്കരിക്കണമെന്ന ആവശ്യവുമായി ഹൈന്ദവ സംഘടനകളുടെ ക്യാമ്പയിൻ. ഹിന്ദുസ്ഥാൻ യൂണിലിവർ കമ്പനി ചിത്രീകരിച്ച പരസ്യത്തിനെതിരെയാണ് സംഘപരിവാറും ഹൈന്ദവ സംഘടനകളും രംഗത്തുള്ളത്. റെഡ് ലേബൽ ഉപയോഗിക്കരുതെന്ന ആഹ്വാനവുമായി ബോയ്കോട്ട് റെഡ് ലേബൽ എന്ന ഹാഷ്ടാഗോടെയുള്ള ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ്ങിലാണ്. ഹിന്ദുക്കളെയും ഹൈന്ദവ വികാരത്തെയും വ്രണപ്പെടുത്തുന്നതാണ് തേയില ബ്രാൻഡിന്റെ പരസ്യമെന്ന് കാണിച്ചാണ് ഹൈന്ദവ സംഘടനകൾ ക്യാമ്പയിനുമായി രംഗത്തുള്ളത്. വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ഒരാൾ ഗണപതി വിഗ്രഹം വാങ്ങാൻ കടയിലെത്തുന്നതാണ് പരസ്യം തുടങ്ങുന്നത്. भैया वो पहली बार बप्पा को घर पे बिठाना है, तो कुछ स्पेशल बताइए ना. आइए, ये देखिए, चार भुजा वाली मूर्ति. जी, इसे अभय मुद्रा कहते हैं. अच्छा. अरे छोटू, चाय चलेगी? बिल्कुल. വിഗ്രഹങ്ങൾ കാണിക്കുന്നതിനിടെ ബാങ്ക് വിളി മുഴങ്ങുമ്പോൾ കടയുണ്ടാവുന്ന വെള്ളത്തൊപ്പി ധരിക്കുന്നു. ഗണേശ വിഗ്രഹം വിൽക്കുന്ന കട മുസ്ലിമിന്റേതാണെന്ന് അറിഞ്ഞപ്പോൾ വിഗ്രഹം വാങ്ങാതെ പോകാൻ ഒരുങ്ങുകയാണ് ഉപഭോക്താവ്. തുടർന്ന് കടയുടമ അയാൾക്ക് ഒരു ചായ നൽകുന്നു. ഒരുമിച്ച് ചായ കുടിക്കുന്നതിനിടെ ഇരുവരും സൗഹൃദത്തിലാകുന്നു. എന്തുകൊണ്ട് ഈ ജോലി തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചപ്പോൾ ഇതും ഒരു ആരാധനയാണെന്ന് കടയുടമ പറയുന്നു. തുടർന്ന് ഗണേശ രൂപം വാങ്ങാൻ തയ്യാറാവുകയാണ് അയാൾ. പരസ്യം യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണെന്ന് പരസ്യത്തിന്റെ അവസാനം എഴുതി കാണിക്കുന്നുണ്ട്. നമാസ് അദാ കർനേ വാലേ ഹാത്ത് ബാപ്പാ കി മൂർത്തി സജായേംഗേ തോ ഹൈറാനി തോ ഹോഗി. യഹി കാം ക്യൂ ഭായിജാൻ, യേ ഭീ തോ ഇബാദത് ഹൈ. തോ കൽ മിലേംഗേ നാ? नहीं, आप बप्पा की मूर्ति बुक कर दीजिए. कौन सी? वो चार हाथ वाली? नहीं नहीं, अभय मुद्रा वाली. അതേസമയം പരസ്യം ഹിന്ദുക്കളെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന് ആരോപിച്ചാണ് ഇനി ഹിന്ദുക്കൾ റെഡ് ലേബൽ ഉപയോഗിക്കരുതെന്ന ആഹ്വാനവുമായി വലിയ വിഭാഗം ഹൈന്ദവർ ട്വിറ്ററിൽ രംഗത്തെത്തിയിരിക്കുന്നത്. കൂടാതെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കണമെന്നും ഈ വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. ഗണേശ ചതുർത്ഥി സമയത്ത് ഈ പരസ്യം ഇപ്പോൾ വൈറലാണ്. ഇതേ തുടർന്ന് സംഘപരിവാർ സംഘടനകൾ വ്യാപക പ്രതിഷേധവുമായി രംഗത്തുണ്ട്. എന്തുകൊണ്ടാണ് തിരക്കിൽ രക്ഷിതാക്കളെ ഉപേക്ഷിച്ചു പോകുന്ന മുസ്ലിം ആളുകളെ ഉപയോഗിച്ച് പരസ്യം നിർമ്മിക്കുന്നില്ല എന്നാണ് സംഘപരിവാർ സംഘടനകൾ ഉയർത്തുന്ന ചോദ്യം. ഹിന്ദു സമുദായത്തിന്റെ ആഘോഷങ്ങൾക്കും ആചാരങ്ങൾക്കുമാണ് ഇത്തരത്തിലുള്ള പരസ്യത്തിലൂടെ മോശം സംഭവിക്കുന്നതെന്നും ഹൈന്ദവ സംഘടനകൾ പറയുന്നു. മുസ്ലിം സമുദായത്തിലുള്ളവർക്കൊപ്പം ജീവിക്കാൻ റെഡ് ലേബിൾ പഠിപ്പിക്കേണ്ട എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച ബോയ്കോട്ട് റെഡ് ലേബൽ എന്ന ഹാഷ്ടാഗ് ഇതിനോടകം ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആയി കഴിഞ്ഞു. ഹൈന്ദവ മതവികാരം വ്രണപ്പെടുത്തുകയെന്ന രഹസ്യ അജണ്ടയാണ് റെഡ് ലേബൽ തേയില കമ്പനിക്ക് ഉള്ളതെന്ന ആക്ഷേപം ശക്തമാണ്. ഉത്സവകാലത്ത് തന്നെ ഇത്തരം പരസ്യങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ഹൈന്ദവരെ ഭിന്നിപ്പിക്കാനുള്ള ഗൂഢതന്ത്രവും ഇതിനു പിന്നിലുണ്ടെന്ന വിമർശനമുണ്ട്. ഹോളി ആഘോഷത്തിനിടെ മുസ്ലിം കുട്ടിയെ നിറങ്ങളിൽ പെടാതെ സൈക്കിൾ പള്ളിയിലെത്തിക്കുന്ന സർഫെക്സലിന്റെ പരസ്യം നേരത്തെ വൻ വിവാദമായിരുന്നു. മതേതര സ്വഭാവമുള്ള പരസ്യങ്ങളുമായി ശ്രദ്ധ നേടിയ ബ്രൂക്ക് ബോണ്ട് റെഡ് ലേബൽ ചായപ്പൊടിയുടെ നിഗൂഢ അജണ്ട വെളിവാക്കുന്നതാണ് ഈ പരസ്യമെന്നാണ് പരക്കെ ഉയർന്ന വിമർശനം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.